ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നെക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ചുരിദാറിലും കുർത്തിയിലും അതുപോലെ ചെറിയ ടോപ്പുകളിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു നെക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ നെക്ക് കെട്ടിയാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ദേ ഈ ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാമായിരിക്കും, ഒരു ഭാഗത്ത് ഇങ്ങനെ ഇതേ കണ്ടോ ചെറിയൊരു ഗ്ലേസിംഗ് ഉള്ള നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഷീറ്റാണ്, പേപ്പറാണിത്. നമ്മൾ ചുരിദാറിൻ്റെ നെക്കൊക്കെ കട്ട് ചെയ്യുന്ന പേപ്പറാണ്. നമ്മൾ ആദ്യം ഇതിനകത്താണ് മെഷർമെൻറ്റൊക്കെ എടുക്കുന്നത്. ഇതേ കണ്ടോ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. രണ്ടായിട്ടാണ് ഞാനിത് മടക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്തും വിഡ്ത്തും ഞാനൊന്ന് പറയാം. ഇതിൻ്റെ ഒരു പീസിന് വന്നിട്ട് 6 ഇഞ്ച് വീതിയാണ് വരുന്നത്. അപ്പോൾ അതായത് ടോട്ടൽ 12 ഇഞ്ച് വീതി വരുന്ന പേപ്പറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ച് ലെങ്തുമാണ്. 12 ഇഞ്ചിനെ നമ്മൾ കൃത്യം രണ്ടായിട്ട് ഇടുമ്പോൾ 6 ഇഞ്ചാണ് ഒരു ഷീറ്റിന് വരുന്നത്. 6 ഇഞ്ച് വീതിയും 8 ഇഞ്ച് ഇറക്കവുമുള്ള ക്യാൻവാസ് പേപ്പറാണിത്. ആദ്യം നമ്മളിത് ഈ പോർഷനിൽ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഈ പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് ആദ്യം നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നു. അപ്പം നിങ്ങൾ എത്രയാണോ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കാറുള്ളത് ചുരിദാറിന് അതനുസരിച്ച് എടുക്കുക. ഞാനിവിടെ 3 ഇഞ്ച് എടുക്കുന്നു. ഇപ്പോൾ 2.5 എടുക്കുന്നവരതനുസരിച്ചും 3.5 എടുക്കുന്നവരതനുസരിച്ചും ഒക്കെ തന്നെയും എടുത്തുള്ളൂ. കുറച്ച് ബ്രോഡായിട്ടുള്ള നെക്കാണ് ഇതിന് ഭംഗി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നോർമലി 2.5 ഇഞ്ചാണ് അല്ലാത്ത ചുരിദാറിന് എടുക്കാറുള്ളത്. എന്നിട്ട് അടുത്ത നമ്മൾ നെക്കിൻ്റെ ഇറക്കം. ഇപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം ഞാനിവിടെ നമ്മൾ സാധാരണ എടുക്കുന്നതിൽ, ഇപ്പോൾ നിങ്ങൾ 6 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 7 ഇഞ്ച് എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു 1.5 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചാണ് നോർമൽ എടുക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 4.5 ഇഞ്ചെന്ന് മാർക്ക് ചെയ്യുന്നു. നമ്മളിതൊരു ബോക്സായിട്ട് വരച്ചു. ഞാനിവിടെ ഇതിനെയൊന്ന് കർവ് ചെയ്ത് വരയ്ക്കുന്നു. ഫ്രഞ്ചുകാർ ഉള്ളവരിങ്ങനെ ചെയ്യുക, ഇല്ലാത്തവർ കൈകൊണ്ട് തന്നെ റൗണ്ടായിട്ടൊന്ന് വരച്ചെടുത്താൽ മതി. നമ്മൾ വരച്ച ഈ പോർഷനിൽ നിന്നും ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. ഈ നമ്മൾ ക്യാൻവാസ് നോർമലി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യത്തില്ല, അതുപോലെ തന്നെ 1.5 ഇഞ്ച് വെച്ച് ഈ മാർക്കിങ്സും ഒന്ന് ജോയിൻ ചെയ്യുക. കർവായിട്ട് തന്നെ വരയ്ക്കുക. ഇനി നമ്മൾ ഈ കർവ് വരച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു കർവ് കൂടി ഇതേപോലെ വരയ്ക്കുന്നു. അപ്പോൾ ഇത് അടുത്ത കർവ് നമ്മളിതുപോലെ തന്നെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ കട്ട് ചെയ്ത് മാറ്റി ആദ്യത്തെ ആ 1.5 ഇഞ്ച് ഗ്യാപ്പിലുള്ള ആ കർവ് നമ്മളിതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ടറിൽ വരച്ച അടുത്ത കർവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വേണ്ടാത്തതാണ്. നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ 1.5 ഇഞ്ച് കട്ട് ചെയ്ത ക്യാൻവാസില്ലേ, അത് ഇങ്ങനെയൊന്ന് 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി ഒന്ന് മാർക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു വി ഷേപ്പ് പോലെ ഒന്ന് വരച്ചെടുത്ത് കട്ട് ചെയ്യുക. 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങോട്ടേക്ക് മാറ്റി മാർക്ക് ചെയ്ത് ഇതുപോലെ എടുത്തിട്ട് ഇവിടെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് തുണിയിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇത് തുണിയിൽ വെച്ചിട്ട് അയൺ ചെയ്താൽ മതി. ഈ തിളക്കമുള്ള ഭാഗം തുണിയിൽ ഇങ്ങനെ വരത്തക്ക രീതിയിൽ അയൺ ചെയ്തെടുക്കാം. നമ്മളിത് ഈ പീസുകൾ രണ്ട് ക്ലോത്തിലാണ് വെക്കേണ്ടത് കേട്ടോ. ഇതുപോലെ രണ്ട് പീസാക്കിയുള്ള ക്ലോത്തിലാണ് ഇത് വെക്കേണ്ടത്. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗം തൊട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടം വരെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ പീസിലും ഇവിടം വരെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച പീസ് നല്ല ക്ലോത്തിൽ തന്നെ വയ്ക്കുക, അത് പുറമേ വരുന്നതാണ്. ഇത് നമ്മുടെ ഉള്ളിൽ പോകുന്നതാണ്, അതുകൊണ്ട് ഇത് ലൈനിങ് ക്ലോത്തിൽ വെച്ചാലും മതി. ഇതും ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ്, ഇവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ റൗണ്ടായിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് മേലേക്ക് ചേർത്ത് വെച്ച് തയ്ച്ച് എടുക്കുക. ഇവിടുത്തെ ഇതുപോലെ ഞാൻ ഇവിടെ ഇങ്ങനെ അരികെ മടക്കി തയ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് പീസും ഉണ്ടോ, ഈ പോർഷൻ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. 1/4 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് റിവേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കിതിങ്ങനെ തിരിച്ചെടുക്കാം, റിവേഴ്സ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ രണ്ട് പീസും റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കുക. രണ്ട് പീസിലും കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചുരിദാറിൻ്റെ പീസിൽ തയ്ക്കേണ്ട ക്ലോത്തിൻ്റെ പീസിൽ നമ്മൾ നോർമൽ നെക്ക് വെക്കുന്നത് പോലെ തന്നെ ക്യാൻവാസ് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ക്യാൻവാസ് കൃത്യം സെൻറ്റർ പോയിന്റിൽ തന്നെ വെക്കുക. ചുരിദാറിൻ്റെ സെൻറ്റർ പോയിന്റിൽ തന്നെ നമ്മൾ നെക്ക് തയ്ക്കത്തില്ലേ, അതേപോലെ തന്നെ സെൻറ്ററായിട്ട് വെക്കുക. വെച്ചതിന് ശേഷം ഇതുവഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇവിടത്തെ നമ്മൾ ആദ്യത്തെ ആ നെക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ തന്നെ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് റിവേഴ്സ് ചെയ്യാം.
ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാം. അതേ നമ്മൾ നന്നായിട്ട് റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്യരുത്. ഇപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് തന്നെ ഇവിടെ ഇരുന്നോളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് വെച്ചതിന് ശേഷം ഇതേ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസ്, നെക്കിൻ്റെ ഈ പീസ്, അപ്പോൾ ഇവിടെ ഞാനിത് ബാക്കി ബാലൻസ് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു. ഈ പീസും നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് വെക്കുക. ഇവിടെ സ്റ്റിച്ച് ചെയ്യണം എന്നില്ല. അഥവാ ഇനിയിപ്പോൾ നിൽക്കാത്ത തുണിയൊക്കെയാണ്, ഒത്തിരി ഒഴുകിക്കിടക്കുന്ന തരം തുണിയാണെങ്കിൽ നിങ്ങൾക്ക് പുറമേ കൂടി ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ നന്നായിട്ട് അയൺ ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇതേ നമ്മുടെ കൃത്യം സെൻറ്റർ പോർഷനിലായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതിങ്ങനെ വെക്കുക. ഇത് ഈ ക്യാൻവാസിൻ്റെ ആ പോർഷൻ എഡ്ജിൽ വരത്തക്ക രീതിയിൽ, ഉള്ളിൽ ഇങ്ങനെ വരത്തക്ക രീതിയിൽ വെക്കുക. അതേപോലെ തന്നെ ഇതും ഒരേ ഇവിടെ ഒരേ ഹൈറ്റിൽ വെക്കണം. കണ്ടോ, ചെറിയ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ വി പോലെ വരത്തക്ക രീതിയിൽ വെക്കുക. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഒരു 1.5 ഇഞ്ച് കുറച്ച് വേണം. നമ്മൾ എടുക്കുന്ന നെക്കിനേക്കാൾ 1.5 ഇഞ്ച് കുറച്ചാണ് നമ്മൾ ഈ നെക്കിൻ്റെ അളവെടുക്കേണ്ടതെന്ന് പറഞ്ഞു. അതായത് ഈ ഒരു ഗ്യാപ്പ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിക്കിടക്കും. അപ്പോൾ അതിഷ്ടം ഇങ്ങനെ ഇവിടം വരെയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കുറച്ചും കൂടി ഇറങ്ങിക്കിടക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ എടുക്കുന്ന നെക്കിൻ്റെ അളവ് തന്നെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പുറമേ കൂടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതെ ഈ ഭാഗത്തു കൂടി ഇങ്ങനെ നല്ല എഡ്ജിൽ കൂടി ചേർത്ത് തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. നെക്കിൻ്റെ ഈ പോർഷനും നമ്മൾ വെച്ച് തയ്ച്ചിട്ടുണ്ട്. പുറമേ കൂടെ തന്നെയാണ് സ്റ്റിച്ച് ഇങ്ങനെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെയാണിരിക്കുന്നത്. നമ്മളിത് ഈ പോർഷൻ കൈകൊണ്ട് തയ്ച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം വെച്ച നെക്കിൻ്റെ ഭാഗം കൈകൊണ്ട് തയ്ച്ച് പിടിപ്പിച്ചാൽ മതി, ഇതുമായിട്ട് അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭംഗിയുള്ള ഒരു നെക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ തന്നെ ബീഡ്സ് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇതുപോലെ ചെറിയ ബീഡ് കൊണ്ടൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ബീഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഹാൻഡ് കൈകൊണ്ട് തയ്ച്ച് പിടിപ്പിക്കാം. അതുപോലെ അല്ലെങ്കിൽ ചെറിയ പൂക്കൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് എടുക്കാം. അതുപോലെ തന്നെ ഈ രണ്ട് എണ്ണവും ഈ രണ്ട് നെക്കുകളും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ പോർഷനിൽ നമുക്ക് ചെറിയ പൈപ്പിംഗ് പോലെ വേറെ എന്തെങ്കിലും ഒരു ത്രെഡൊക്കെ വെച്ച് ഭംഗിയാക്കാം കൂടുതൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത, എല്ലാവർക്കും തയ്ക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ ചുരിദാറിനും കുർത്തികൾക്കും അതുപോലെ തന്നെ ചെറിയ ടോപ്പുകൾക്കും കുട്ടികളുടെ ടോപ്പുകൾക്കും ഒക്കെ തന്നെയും നല്ല ഭംഗിയുള്ള ഒരു നെക്കാണിത്. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.